स्वागत കഴിഞ്ഞ ദിവസം ജൈനിസ് മീഡിയയിലൂടെ നിയമസഭയിലെ മിസ്റ്റർ ബാബു മുൻ മന്ത്രി എക്സൈസ് സൂപ്പർ മന്ത്രിയായ ബാബു അവരുടെ സംസാരത്തിനിടയിൽ യേശു ക്രിസ്തുവിനെ പ്രത്യേകിച്ച് കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ച് ഉപമിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി ആ സംസാരത്തിൽ മിസ്റ്റർ ബാബു പറഞ്ഞു നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനിക്കേണ്ട വളരെ രസകരമായി എഴുതി പ്രത്യേകിച്ച് ബൈബിളിലെ വചനങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടാണ് മിസ്റ്റർ ബാബു അവിടെ വായിച്ചത് ഇത്രയും വലിയൊരു മതത്തെ മതവിശ്വാസികളെ ഈ കാലഘട്ടത്തിൽ മുഴുവൻ ഇങ്ങനെ മതങ്ങൾ തമ്മിൽ അടിപ്പിച്ചുകൊണ്ട് കുർക്കന്മാരെ പോലെ ചോര ഊറ്റി കുടിക്കുന്ന ഏതോ ഒരു വലിയൊരു ശക്തി എന്താവട്ടെ ശക്തി ഈ പുള്ളിക്കാരൻ ഇത്രയും വലിയൊരു കാര്യം നിയമസഭയിൽ വെച്ച് സംസാരിച്ച് വളരെ ലാഘവത്തോടെയാണ് ആ വിഷയത്തെ കൊണ്ടുപോയത് കുറച്ച് നാളുകൾക്ക് മുമ്പ് പാലായിലെ ബിഷപ്പ് തന്റെ വിശ്വാസികൾക്ക് മുന്നിൽ ആ വിശ്വാസികളുടെ സംരക്ഷണത്തെ കുറിച്ച് നിങ്ങൾ കരുതുള്ളവരായിരിക്കണം ഇങ്ങനെ തീവ്രവാദ സ്വഭാവമുള്ള ജിഗാദികൾ വന്നിട്ടുണ്ട് അത് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ തന്റെ വിശ്വാസികളുടെ മുമ്പിൽ നിയമസഭയിലല്ല കേട്ടോ കേരളത്തിൽ ഇത്രമാത്രം 14 ജില്ലകളിലുള്ള എംഎൽഎമാരും അല്ലെങ്കിൽ അതിനനുസരിച്ച് ആ നിയമസഭയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി ചാനലുകളും ഇത്രയും ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത്രയും വലിയ കാര്യങ്ങള് സംസാരിച്ച് പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ച് വളരെ ലാഘവത്തോടെ ചാനലുകളും ഒപ്പം തന്നെ മന്ത്രിമാരും എംഎൽഎമാരും അല്ലെങ്കിൽ ജനപ്രതിനിധികളെല്ലാം അത് തള്ളിക്കളഞ്ഞു തന്റെ അധികാര പരിധിക്കുള്ളിൽ ഇടവക പള്ളിക്കുള്ളിൽ തന്റെ വിശ്വാസികളുടെ മുന്നിൽ സംസാരിച്ച ചെറു വാക്ക് ഇത് കേരളത്തിലെ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ മലയാളികൾ എവിടേക്കുണ്ടോ അവിടേക്കൊക്കെ ഇന്ന് പാലാ ബിഷപ്പ് മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ധർണകളും അല്ലെങ്കിൽ സമരങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും അത് കെട്ടടങ്ങിയിട്ടില്ല പല ഭാഗങ്ങളിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇത്രയും വലിയ സംഭവം ഉണ്ടായതിനു ശേഷം നമ്മുടെ കെ ബാബു പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ എംഎൽഎ ആയ കെ ബാബു ഒന്ന് മാപ്പ് പറയാനോ തെറ്റുപറ്റി പോയി എന്ന് പറയാനോ ഒന്നും ബാബുവിന് സാധിക്കുന്നില്ല ഇവിടെ വേറൊരു കാര്യമുള്ളത് പിതാവ് അന്ന് സംസാരിച്ചതിന്റെ പേരില് നമ്മുടെ കേരളത്തിലുള്ള പ്രമുഖ ചാനലുകൾ പ്രത്യേകിച്ച് ഉപഗ്രഹ ചാനലുകൾ എത്ര ദിവസങ്ങളാ അതൊരു അന്തി ചർച്ചകളാക്കി മാറ്റിയത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ പിതാവ് തന്റെ വിശ്വാസികളുടെ അടുത്ത് പറഞ്ഞ സംരക്ഷിക്കാൻ നിങ്ങൾ സംരക്ഷണം വേണം ഇത് നിങ്ങൾ ഈ ദിവസങ്ങളൊക്കെ നമ്മള് ഇന്നലെയും ഇനിയാന്നും ഒക്കെ നമ്മൾ കണ്ടു നെയ്യാറ്റിങ്ങേരിയും അങ്ങനെ പല സ്ഥലങ്ങളൊക്കെ ജിഹാദ് എന്താണെന്നും അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്തെന്നും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് തെളിവാണല്ലോ ചോദിക്കുന്നത് ഇതിനൊക്കെ തെളിവുകൾ എവിടെയാണെന്ന് ചോദിക്കുന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തെളിവുകൾ എന്താ പറയാ സഭ ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല പറയുന്നത് ഇഷ്ടംപോലെ തെളിവുകളുണ്ടല്ലോ അതൊന്ന് അന്വേഷിക്കാനോ അതിനെ കുറിച്ച് കണ്ടുപിടിക്കാനോ നേരില്ല ഇനി എന്തോട്ടെ ഈ അന്ന് പിതാവ് പറഞ്ഞ കാര്യങ്ങള് ഒരുപാട് അന്തി ചർച്ചകള് ചെയ്യാൻ വേണ്ടി ഒരു പല വ്യക്തികളെയും ക്രൈസ്തവ വിശ്വാസികളും അല്ലെങ്കിൽ മറ്റു നിരീശ്വരവാദികളും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ മേഖലയിലെ വ്യക്തികളെ ഒക്കെ വിളിച്ച് വളരെ ചർച്ചകൾ ചെയ്ത് എത്രമാത്രം ക്രൈസ്തവ സഭയെ ഇല്ലെങ്കിൽ പിതാവിനെ അങ്ങനെ നാറ്റിക്കാൻ പറ്റിയെങ്കിൽ അത്രമാത്രം നാറ്റിച്ചുകൊണ്ട് ഈ ഉപഗ്രഹ ചാനലൊക്കെ സംസാരിച്ചപ്പോ ഇവർക്ക് കണ്ണും മൂക്കും ചെവിയൊന്നും ഉണ്ടായില്ലേ ഇപ്പോ നമ്മുടെ ഈ കെ ബാബു മുൻ
എക്സൈസ് വകുപ്പ് മന്ത്രിയെ കെ ബാബു ഇത്രയും യേശു ക്രിസ്തുവിനെ വലിച്ചടച്ചുകൊണ്ട് മായം ചേർത്ത കള്ളിനോട് ഉപമിച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്തേ നമ്മുടെ ചാനലുകാരെ നിങ്ങൾക്ക് കണ്ണും മൂക്കും ചെവിയുന്നില്ലേ? സത്യത്തില് നിങ്ങളുടെ അജണ്ട എന്താ? ഈ മാധ്യമങ്ങളുടെ അജണ്ട എന്താ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങള് ഞങ്ങൾ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ പല സ്ഥലങ്ങളിലും കൊല്ലപ്പെടുന്നുണ്ട്, തീവ്രവാദികൾ തല ഇറക്കുന്നുണ്ട്, തോക്കുകൊണ്ട് വെടിയേക്കുന്നുണ്ട്, ദേവാലയങ്ങൾ തല്ലി തകർക്കുന്നുണ്ട്, സ്കൂളുകൾ തല്ലി തകർക്കുന്നുണ്ട്, അവരെ ബന്ധിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ ലോകത്തിന്റെയും അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലെയും ഒരുപാട് വാർത്തകൾ കിട്ടുമ്പോഴൊന്നും ഈ വാർത്തകളൊന്നും നിങ്ങൾക്ക് ഇടാൻ കണ്ണും മൂക്കും ചെവിയില്ല. ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട് ഈ കേരളത്തിലുള്ള ക്രൈസ്തവ മാധ്യമം അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെന്റ് പറയുന്ന പ്രധാനപ്പെട്ട പത്രം പോലും ദുഃഖവിളേജ് പോലും മുടക്കില്ല. ഞാൻ നോക്കാറുണ്ട് അത്. കാരണം യേശു ക്രിസ്തു മരിച്ച് കുരിശിൽ കിടന്ന് ദുഃഖ വെള്ളിയാഴ്ച ലോകം മുഴുവൻ ഗുഡ് ഫ്രൈഡേ ആയിട്ട് ദുഃഖവിളിയായിട്ട് ആചരിക്കുമ്പോഴും അന്നത്തെ പോലും ഈ ക്രൈസ്തവ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രമുഖ പത്രം അന്ന് ഓപ്പനാ. നിങ്ങൾ ഓപ്പൺ ചെയ്യേ, മാക്സിമം ഓപ്പൺ ചെയ്യേ. നിങ്ങൾക്ക് നട്ടല്ലില്ല എന്ന് മനസ്സിലായി. ഒരു കാലഘട്ടത്തിലൊക്കെ നിങ്ങളുടെ പത്രങ്ങള് ഈ പ്രമുഖ പത്രങ്ങളൊക്കെ ജനം വിശ്വസിച്ചുകൊണ്ട് ഇന്നും പ്രഭാതത്തില് ആ പത്രങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നറിയോ? സത്യസന്ധമായ വാർത്തകള് അതിലിടുന്ന എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ടേ. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ആറാർട്ടിക്കാർക്ക് കൊടുത്ത കിറ്റ്, ആ കിറ്റില് ഇട്ട ഗ്ലൗസ്, ഈ ഗ്ലൗസ് എന്റെ സുഹൃത്ത് അതിൽ ആറാർട്ടിയായിരുന്നു. ആ ഗ്ലൗസ് പുള്ളിക്കാരന് എമർജൻസി ആയിട്ട് ഒരു കുഞ്ഞു കൊച്ചിനെ ഹോസ്പിറ്റലിലേക്ക് കോവിഡ് ബാധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടാ നോക്കുമ്പോൾ തന്റെ മേൽക്കോട്ടും അല്ലെങ്കിൽ ആ കയ്യുറയൊക്കെ ധരിച്ചു കഴിഞ്ഞപ്പോൾ കയ്യുറയ്ക്കുള്ളിൽ ബ്ലഡ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് ഏതോ പഴയ ഒരു ബ്ലഡ് ഉള്ള ഏതോ ഗ്ലൗസ് ഉപയോഗിച്ച ഗ്ലൗസ്. ഇനി അവർക്ക് അബദ്ധം പറ്റിയെന്ന് വെച്ചുകൊണ്ട് അടുത്ത മുനിസിപ്പാലിറ്റി കൊടുത്ത കിറ്റ് എടുത്ത് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അതിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ രണ്ടു മൂന്നോളം ശ്രമിച്ചപ്പോൾ അങ്ങനെ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ബ്ലഡും പഞ്ഞിയൊക്കെ ഒരുപാട് കിടക്കുക. അങ്ങനെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രമുഖ തൃശ്ശൂരിൽ നിന്നും അടക്കം പ്രമുഖ പത്രങ്ങളും ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ പത്രപ്രതിനിധികളും ക്യാമറമാന്മാരും ഒക്കെ വന്ന് വടക്കാഞ്ചേരി SI CA ഒക്കെ കടന്നു വന്ന് വടക്കാഞ്ചേരി നടന്ന കാര്യട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു ഇതിനെതിരെ പ്രതികരിക്കണം, നമുക്ക് നാളെ തന്നെ ഇന്ന് വൈകിട്ട് തന്നെ ന്യൂസ് ഇടണം എന്നൊക്കെ പറഞ്ഞു പോയ പത്രപ്രതിനിധികളെ പിറ്റേ ദിവസം ഒരെണ്ണത്തിനും വാർത്ത കണ്ടില്ലല്ലോ. ദൃക്സാക്ഷികളായി പോലീസിന്റെയും ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെ മുന്നിലും എടുത്ത ഫോട്ടോയും അല്ലെങ്കിൽ വീഡിയോസും ഇതൊന്നും നിങ്ങൾ ഇട്ടില്ല. ഇതൊരു കഷ്ടം നമ്മുടെ മാധ്യമങ്ങളെ. നിങ്ങൾ സത്യത്തിലെ എന്താ നിങ്ങളുടെ ലക്ഷ്യം? സമ്പത്താണോ, അധികാരമാണോ, അതോ ചില വിഭാഗത്തിന് മാത്രം വേണ്ടി സംസാരിക്കുന്നതാണോ മാധ്യമങ്ങളെന്ന് ഒന്ന് ഓർക്കണം കേട്ടോ. നിങ്ങളെ മാധ്യമങ്ങള് പത്രങ്ങൾ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഉപകർക്കച്ചൻ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ തരംഗങ്ങളാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ മാത്രം മന്ത്രിചർച്ചകൾ, ആരൊക്കെ എങ്ങനെയൊക്കെ നാറ്റിക്കാൻ പറ്റിക്കും ഒക്കെ നാറ്റിക്കുക എന്നുള്ളത്. ഇത്രയും പരമപ്രധാനമായ കെ ബാബു ചെയ്ത ഇത്രയും വേദന ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിലേക്ക് ഇത്രമാത്രം വേദന ചെയ്ത ഈ കെ ബാബു ഒന്ന് മാപ്പ് പറയാനോ ഇതിനെ കുറിച്ച് ഒരു അന്ത്യചർച്ച നടത്താനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ചെയ്യില്ല, നിങ്ങൾ ചെയ്യുകയില്ല. അത് ഏത് മതവിശ്വാസികളായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ, മറിച്ച് ക്രിസ്ത്യാനികളെ വായിൽ നിന്നും എന്തെങ്കിലും എവിടെയെങ്കിലും അല്ലെങ്കിൽ ഒരു അച്ഛൻ അങ്ങനെയായി അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ ഇങ്ങനെയായി അല്ലെങ്കിൽ അവര് അവിടെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ച ഒരു 100 കാര്യം ചെയ്യുമ്പോൾ അതിലൊരു ചെറിയൊരു കാര്യം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒന്നും രണ്ടാഴ്ച അത് ഉപകരണ ചാനലിലൂടെയും അല്ലെങ്കിൽ മാധ്യമങ്ങളിലും മറ്റ് പത്രങ്ങളിലൂടെ എല്ലാം എന്ത് ചെയ്യുന്നു, നിങ്ങൾ വലിയ ചർച്ച വിഷയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ പത്രധർമ്മം മറന്നുപോവുക. ജനം കാണുന്നുണ്ട് കേട്ടോ, രാഷ്ട്രീയ നേതാക്കന്മാരെ, നിങ്ങളുടെ ഈ കളികളൊക്കെ ജനം കാണുന്നുണ്ട്. ഇതിനെ കുറിച്ച് ആരും ഒന്നും പറയാനില്ല. എന്നിട്ട് ഞാൻ പറയുന്ന രാഷ്ട്രീയക്കാർ വിട്ടുപോക്കോട്ടെ, ജനപ്രതിനിധികൾ വിട്ടുപോക്കോട്ടെ, മാധ്യമങ്ങൾ പോയിട്ടോടെ, ഞങ്ങൾ ക്രിസ്ത്യാനികളുണ്ട്. ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ പ്രതികരിക്കുള്ളൂ. ഇത്രയും വലിയൊരു പ്രശ്നം നിയമസഭയിൽ കടന്നു വന്നിട്ടും ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് ഈ ഒരു വിഷയം പബ്ലിക്കായിട്ട്
അറിഞ്ഞിട്ടുപോലും അത് മീഡിയയിലൂടെയും അല്ലെങ്കിൽ മറ്റും പല മാധ്യമങ്ങളിലൂടെയും ചില മാധ്യമങ്ങളൊക്കെ അറിഞ്ഞിട്ട്, ഞാൻ പല മാധ്യമമില്ല ചില മാധ്യമങ്ങളെ അറിഞ്ഞതിന് ശേഷം ഞങ്ങളെ ക്രൈസ്തവ നേതൃത്വം പലപ്പോഴും പ്രതികരിക്കാൻ ചമ്മലാന്നേ. ഇനി എങ്ങാനും കോൺഗ്രസ്സുകാർ വേദനിച്ചു പോയാലോ, ഭയങ്കര ചമ്മല. ഹാർട്ട് പൊളിച്ചാലും ഞങ്ങൾ ക്രിസ്ത്യാനികള് ആ ഭാരം തൊലിക്കെട്ടിയുള്ളവരാ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും എന്നെ ഞാനത് പറയുമ്പോൾ എനിക്കൊരു വട്ടാണോ ചോദിക്കാം ചില സമയത്തൊക്കെ. ഇങ്ങനെ ക്രൈസ്തവ ഒരുപാട് യുവജന സംഘടനകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്, അങ്ങനെ ഒരുപാട് കൂട്ടായ്മകൾ ഞങ്ങൾക്കുണ്ട്, വ്യത്യസ്ത സഭ വിശ്വാസികളുണ്ട്. ആർക്കും പ്രതികരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തിനാ ചുമ്മാ അതൊക്കെ പ്രതികരിച്ചിട്ട് കാര്യമാണ്? നിങ്ങൾ പ്രതികരിക്കണ്ടേ. അറ്റ്ലീസ്റ്റ് ഈ കാര്യത്തിനൊക്കെ നിങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചോടെ. ഇനിയിപ്പോ നിയമസഭയിലോ പാർലമെന്റിലോ ഇങ്ങനെയൊക്കെ ക്രൈസ്തവ വികാരങ്ങളെ ഇങ്ങനെ കുത്തി കുത്തി നോവിക്കുന്ന സമയത്ത് ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചോടെ. ഈ സംസാരിക്കാതെ ഇങ്ങനെ വാമൂടിക്കൊണ്ട് ഉള്ളിൽ സംഹരിച്ച് ഇരുന്ന് പോകുന്ന ക്രൈസ്തവ വിശ്വാസികളെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കുറുക്കന്മാർ നമ്മളിൽ നിന്നും ചോര ഊറ്റി കുടിക്കുന്നത്. ദൈവം മക്കളെ നമുക്ക് വചനം കേൾക്കാം നല്ലതാ, മറിച്ച് പ്രതികരിക്കുന്നവർക്ക് പ്രതികരിക്കണം. നമ്മൾ നമ്മുടെ കുടുംബത്തില് പ്രത്യേകിച്ച് ഒരു അക്രമി കടന്നു വന്നാൽ, കള്ളം കടന്നു വരുമ്പോൾ എന്നാ എന്നെ അടിച്ചോ കൊന്നോന്നാണ് നമ്മൾ പറഞ്ഞ, നമുക്ക് പറ്റാവുന്ന ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ചെയ്തോടെ. ഇത്രയും വലിയ സംഭവം നിയമസഭയിൽ ഉണ്ടായിട്ട് പോലും ഒക്കെ വാമൂടിയിരിക്കുക, പേടിയാണല്ലേ. ഇനി എങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും മറ്റു പത്രക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റു സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും നമ്മളെ പേര് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? നമ്മൾക്ക് പറ്റുന്ന ഒരു തെറ്റുകള് നമുക്ക് പറ്റുന്ന തെറ്റുകൾ അവർ ചൂണ്ടിക്കാണിക്കണ്ടേ, നല്ലതാ. ഇപ്പൊ മാർപ്പാപ്പ പലതും മാപ്പും ചോദിക്കുന്നില്ലേ. അങ്ങനെ വരുമ്പോ എന്താ നമുക്ക് അവിടെ അന്വേഷിച്ചത് ആരാ? ഫ്രാൻസിന്റെ പ്രശ്നം വന്ന് അവിടെ അന്വേഷിച്ചത് ആരാ? നമ്മുടെ ക്രൈസ്തവ സഭയല്ലേ അന്വേഷിച്ചത്? തെറ്റുപറ്റിയപ്പോൾ തെറ്റുപറ്റി എന്ന് പറഞ്ഞു നമുക്ക് എന്തിനാ അതിനെ വേദനയുള്ളത്? തെറ്റ് തെറ്റായി പോട്ടെ, മറിച്ച് നമുക്കെതിരെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതികരിച്ചോടാ. അതുകൊണ്ടല്ലേ ജോസഫ് മാഷ് മുതൽ മോറിസ്രയിലെ 1,100 പേരെ വെട്ടിക്കൊന്നപ്പോഴും 1,000+ വീടുകൾ തല്ലി തകർത്തപ്പോഴും നമ്മൾ ക്രൈസ്തവരും ഉണ്ടാതിരുന്നു പോയി. ഇതപ്പോ കഴിഞ്ഞ തിരുസ്വരൂപങ്ങൾ ഇതാ പൈനാപ്പിൾ തോട്ടത്തിലേക്ക് വലിച്ചെറിയുന്നു. എന്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് യുവജനങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ, ക്രൈസ്തവ യുവജനങ്ങളെ, നിങ്ങളൊക്കെ ഒന്നാകേണ്ട സമയമായി. സഭ വ്യത്യാസമില്ലാതെ നമ്മളൊക്കെ ഒന്നാകേണ്ട സമയമായി. ഇത് കേട്ട് നന്നായി എന്ന് പറഞ്ഞ അടിയിൽ കമന്റോ അല്ലെങ്കിൽ പൊട്ടയായി എന്ന് പറഞ്ഞ കമന്റ് ബോക്സ് എഴുതാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തീ കത്താൻ സമയമായി. നമ്മുടെ യുവജനങ്ങള് ഉണരാൻ സമയമായി. ഈ ഉണർന്നുകൊണ്ട് ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രതികരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രതികരണം വാളും തോക്കും അല്ലെങ്കിൽ വെട്ടുകത്തിയോട്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. നമുക്ക് പ്രതികരിക്കാൻ ഒരുപാട് മാർഗങ്ങള് ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് പ്രതികരിക്കണം. യുവജനങ്ങൾ ഉണരണം. നമ്മുടെ ക്രൈസ്തവ വിശ്വാസികള്, ഏത് സഭാവിശ്വാസികളായിക്കോട്ടെ, സഭാവിശ്വാസികളുടെ യുവജനങ്ങള് വയസ്സായ ഞങ്ങളെ പോലെ ആൾക്കാരൊക്കെ മാറി നിൽക്കട്ടെ. ചെറുപ്പക്കാരായ യുവജനങ്ങൾ ഉണർന്നു വരട്ടെ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങൾക്ക് പറ്റാവുന്ന രൂപത്തില് ഇതിനെതിരെ പ്രതികരിക്കാൻ, ഇതിനെതിരെ പ്രാർത്ഥിക്കാൻ, ഇതിനെതിരെ പ്രവർത്തിക്കാനൊക്കെ നമ്മളും ഈ സമയങ്ങളിൽ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. ഉണരണം യുവജനങ്ങൾ, ഉണരണം ക്രൈസ്തവ യുവജനങ്ങൾ, ഉണരണം. ആമേൻ.